രണ്ടാമതും അമ്മയായി ഇല്ലേ മോൾക്ക് ആറുമാസം എത്രത്തോളം തിരക്കാക്കാരും തിരക്കാന്ന് എനിക്കറിയാം. അവരനെ വിളിച്ചാൽ കിട്ടാറില്ല, അപ്പൊ ഞാൻ വിചാരിക്കും കുഞ്ഞു ഉറങ്ങുന്നു. അല്ല പക്ഷെ ഞാൻ ഒരു പക്ഷെ എന്നാലും വിളിക്കും ആ സമയത്ത് ചിലപ്പോ കിട്ടില്ല പറഞ്ഞു. അല്ല എന്നുവെച്ചാ മോളുണ്ട്, പിന്നെ മോന് അവന്റെയും കാര്യം അങ്ങനെ വീട്ടില് തിരക്കെല്ലാം. ഇപ്പൊ 7 വയസ്സ് 8 വയസ്സ് ഇപ്പൊ ജസ്റ്റ് 8 വയസ്സ് ഇപ്പൊ ആയി ഈ മാസം 2ാം ക്ലാസ്സിലാണ്. അപ്പോൾ അവൻ്റെ സ്കൂളിൽ നിന്ന് വരുമ്പോഴുള്ള അവൻ്റെ കാര്യങ്ങൾ ഹോം വർക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അമ്മ ഇപ്പോഴും അമ്മ വർക്കിന് പോവല്ലേ, അപ്പോൾ അമ്മ തിരിച്ചു വരുമ്പോൾ വർക്കിന് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എനിക്ക് വളരെ സഹായമാണ്. പക്ഷെ അതല്ലാത്ത സമയത്ത് ഒരാളുണ്ട് ഹെൽപ്പ് ചെയ്യാൻ കുട്ടിയെ നോക്കുന്നതിനൊക്കെ. അപ്പോൾ ഞാൻ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ അങ്ങനെ മാനേജ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ അതിൻ്റെതായ തിരക്കാണ് വീട്ടിലിങ്ങനെ, നമുക്ക് രണ്ടുപേരുടെയും കാര്യങ്ങൾ നോക്കി അങ്ങനെ തിരക്കുണ്ട്. അപർണയ്ക്ക് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ എപ്പോഴെങ്കിലും അങ്ങനെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ അപർണയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇപ്പം ഇവിടുന്ന് ഇപ്പോഴത്തല്ല, അല്ല ഞാൻ പാടുന്ന സമയത്ത് കുറച്ചുകൂടെ മുമ്പാണ് ഞാൻ കല്യാണത്തിന് മുമ്പ് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ ഉടനെ അമ്മയൊക്കെ ആവുന്നതിന് മുമ്പാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം നമ്മുടെ ട്രാവൽ നമുക്ക് വേണ്ടി സ്കെഡ്യൂൾ ചെയ്യാൻ പറ്റില്ലല്ലോ, കാര്യം കുഞ്ഞു കുട്ടികളല്ലേ. അപ്പൊ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ, അല്ലെങ്കിൽ ആരെങ്കിലും കൂട്ടും എപ്പോഴും അങ്ങനെയൊക്കെയാണോ? അതോ അപർണ ഇൻഡിപെൻഡൻ്റ് ആണ്? എത്രത്തോളം ഇൻഡിപെൻഡൻ്റ് ആണ് അപർണ? ഞാൻ എനിക്ക് തോന്നുന്നത് ഞാൻ കല്യാണം കഴിഞ്ഞിട്ടാണ് കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആയത്. കല്യാണത്തിന് മുമ്പ് അത്രയും ഫ്രീഡം ഇല്ല. ഫ്രീഡം അല്ല, ഫ്രീഡം തന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ അങ്ങനെ എവിടെയെങ്കിലും ഇപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും, ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ ഗ്യാങ്ങിൽ വോയിസും ഉണ്ട് ഒക്കെ ഉണ്ട്, അവരൊക്കെ വീട്ടിൽ എപ്പോൾ ആണെങ്കിലും അങ്ങനെ അങ്ങനെ ഒരു ഒരു ഫ്രീഡം ഇല്ലാതെയും തന്നിട്ടില്ല. ഞങ്ങൾ എന്താ പറയുക, ഇപ്പോൾ മൂവീസിനാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പോവും, അങ്ങനെ ഒന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞ ഒറ്റയ്ക്ക്, പക്ഷേ ഇപ്പം ഞാൻ പോയിട്ടൊരു കടയിൽ പോയി കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ, അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരിക, ഇങ്ങനെ ഗ്രോസറി അങ്ങനത്തെ ഷോപ്പിംഗ് ഒക്കെ ഇല്ലേ, അതൊന്നും ഞാൻ കല്യാണത്തിന് മുമ്പ് ചെയ്തിട്ടില്ല. കല്യാണം കഴിഞ്ഞ ശേഷമാണ് അങ്ങനെ അതൊക്കെ കാര്യങ്ങൾ. അതെ, പക്ഷെ അത് നമ്മുടെ ലൈഫിൽ ഒരുപാട് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര എനിക്ക് ഞാൻ എൻജോയ് ചെയ്ത സമയമാണ്. ഡൽഹിയിൽ ഞാൻ പോയപ്പോൾ അതും പെട്ടെന്ന് ഭയങ്കര ചേഞ്ച് ആയിരുന്നു. ഡൽഹിയിൽ പോയിട്ട് അത് വലിയ സിറ്റി, അവിടെ ഹിന്ദിയിൽ സംസാരിച്ചാലേ അവിടെ. അപ്പൊ എനിക്കാണെങ്കിൽ ഹിന്ദിനെ കഷ്ടിച്ച് എന്തെങ്കിലുമൊക്കെ തട്ടിമുട്ടിയൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ. അപ്പോൾ പക്ഷെ ഞാനത് ഭയങ്കര എൻജോയ് ചെയ്തിരുന്നു, കാരണം എനിക്ക് ഇതുവരെയും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, ഓ ഭയങ്കര കാര്യങ്ങളാണ് ഞാൻ ചെയ്യണമെന്നൊക്കെ വെച്ചാൽ ഇപ്പം ആലോചിക്കുമ്പോൾ വന്ന് എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷെ അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എല്ലാം അങ്ങനെ. എത്ര മാസം ഉണ്ടായിരുന്നു ഡൽഹിയിൽ? എത്ര വർഷം ഡൽഹിയിൽ? ഞാനൊരു 2 വർഷം. മോന് ഒരു 2.5 വയസ്സൊക്കെ ആവണ വരെ അവിടെ ഉണ്ടായിരുന്നു. ആ 2 വയസ്സൊക്കെ ആവുന്നവർ അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു വന്ന്, പിന്നെ മസ്കറ്റിലായിരുന്നു കുറച്ച് നാൾ. അല്ല ഞാൻ എപ്പോഴും എപ്പോഴും അപർണ അങ്ങനെ, പക്ഷെ ഇപ്പൊ കൂടുതലാണ് ഇൻഡിപെൻഡന്റ് ആണ്. എന്നുവെച്ചാ പ്രോഗ്രാംസിന് പോകുന്നത് നമുക്കിപ്പോ ദൂരെ സ്റ്റേ ചെയ്യാനൊക്കെ വരുമ്പോ കഴിയുന്നത് ഞാൻ ആരെങ്കിലും, ഇപ്പൊ അമ്മയുടെ കസിനോ അല്ലെങ്കിൽ അമ്മയുടെ ചേച്ചി അങ്ങനെ ആരെങ്കിലും, വലിയമ്മ ആരെങ്കിലും ഒക്കെ യൂഷ്വലി വരാറുണ്ട് ഇങ്ങനെ. പക്ഷെ അല്ലാതെയും വന്നിട്ടുണ്ട്. ഇപ്പൊ 1-2 പ്രാവശ്യം ദുബായിൽ അങ്ങനെ പോയപ്പോ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് വന്നിട്ടുണ്ട്. ഒരു പ്രോഗ്രാമിന് പോയപ്പോ അങ്ങനെ പെട്ടെന്ന് അവസാന നിമിഷം ആർക്കും വരാൻ പറ്റാത്ത, സിദ്ധാർത്ഥത്തിന് വരാൻ പറ്റാത്ത, സിദ്ധാർത്ഥ് വരുന്നതാണ് ചേച്ചി, പക്ഷെ വരാൻ പറ്റാത്ത, പെട്ടെന്ന് ജേർണലിസ്റ്റ് ഇതല്ലേ, അപ്പൊ അങ്ങനെ പെട്ടെന്നുള്ള ഒരു അസൈൻമെന്റ് കാരണം വരാൻ പറ്റാതെയായി. അല്ലാതെ അങ്ങനെ ഒരു 2 ദിവസം ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ പോയി നിന്ന് ട്രാവൽ ചെയ്ത് അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ അല്ലാതെ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് ഒറ്റയ്ക്ക്, പക്ഷെ അങ്ങനെ സ്റ്റേ ചെയ്യാതെ തിരിച്ചു വന്നു അങ്ങനെ. പക്ഷെ യൂഷ്വലി അല്ലാതെ ദൂരെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഞാൻ എപ്പോഴും ആരെങ്കിലും കഴിയുന്നതും കൂടെ കൂട്ടും. പക്ഷെ ഇപ്പം എറണാകുളത്തോ അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിനകത്തുള്ള സ്ഥലത്തൊക്കെ പ്രോഗ്രാമിന് പോകുന്ന എനിക്ക് കുഴപ്പമില്ല, പോകാം കുഴപ്പമില്ല, അത് പ്രശ്നമില്ല. പിന്നെ ഇപ്പോൾ ഡ്രൈവ് ചെയ്യും, അപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്ത് അങ്ങനെ അങ്ങനെ ഇപ്പോൾ പോവാറ്. ഇങ്ങനെ ഇപ്പം ട്രിവാൻഡ്രത്തിൽ തന്നെ ഓരോ സ്ഥലത്തൊക്കെ അങ്ങനെ ക്ലാസ്സിന്, പാട്ട് ക്ലാസ്സിന് പോകണമെങ്കിലും അങ്ങനെയൊക്കെ. അതൊക്കെ ഇപ്പോൾ ഒരു എന്താ പറയുക, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല ഞാൻ അങ്ങനെ ഡ്രൈവിങ് പഠിച്ച അങ്ങനെ ഒരു, അതെനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ്, ഇങ്ങനെ ഡ്രൈവിങ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പം അങ്ങനെ പോയി സാധനം കടയിൽ പോകുന്നതും അല്ലെങ്കിൽ റെക്കോർഡിങ്ങിനൊക്കെ അങ്ങനെ പോകാറുണ്ട്. ഒഫീഷ്യൽ മീറ്റിങ്ങിനപ്പുറം ദേവരാജൻ മാഷ്, ഒ എൻ വി സാർ, ആ ഒരു മലയാളികൾക്ക് എന്നും വളരെ ഇഷ്ടമുള്ളൊരു കൂട്ടുകെട്ടാണ്. ആ ഒരു നിമിഷങ്ങൾ എങ്ങനെ ഓർക്കുന്നു?
ദേവരാജ് അപ്പൂപ്പൻ ഭയങ്കര അടുപ്പാണ്. ഞാനിപ്പോൾ അങ്ങനെ അപ്പൂപ്പെന്ന് പറയുന്നത് തന്നെ ആ ഒരു അതിൻ്റെ ഒരു അത്രയും അടുപ്പം ഉള്ളതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഇങ്ങനെ മാഷിനൊക്കെ വിളിച്ചപ്പോൾ അങ്ങനെ അപ്പൂപ്പെന്ന് വിളിക്കണം എന്നുള്ള ഇതായിരുന്നു. കാരണം ഞാൻ എന്താ പറയുക, ഞാൻ എനിക്ക് ചെറിയ കുട്ടിയൊക്കെ ആകുമ്പോൾ തന്നെ ഞാൻ ദേവരാജ് അപ്പൂപ്പൻ അവർ വീട്ടിൽ വന്ന് അങ്ങനെ എപ്പോഴും വരുന്നതല്ല, പക്ഷെ എന്നാലും വരുമ്പോൾ കുറേ ഒരുപാട് അവർ ഒരുപാട് സംസാരിക്കുന്നതും എൻ്റെ അച്ഛൻ പറയും അച്ഛനെയൊക്കെ ചെറിയ കുട്ടി ഇങ്ങനെ എടുത്ത് കുറേ ഒരുപാട് നടന്നിട്ടുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ എനിക്ക് കിട്ടിയൊരു വലിയ ഭാഗ്യമാണ് അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിൽ പാടാൻ കഴിഞ്ഞു എന്നുള്ള ആൽബത്തിന്. അദ്ദേഹം അവസാനം ചെയ്തൊരു ആൽബമാണത്. പിന്നെ അദ്ദേഹത്തിന് നേരിട്ട് പഠിപ്പിച്ച് തന്നിട്ടാണ് എല്ലാ പ്രോഗ്രാംസിനും നമ്മൾ പാടുക. അപ്പോൾ അദ്ദേഹം ചെയ്ത കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. കുറച്ച് നാൾ തിരുവനന്തപുരത്ത് വന്ന് നിന്ന സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലമാണ്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ സ്കൂൾ കഴിഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ അവിടെ വീട്ടിൽ പോയിട്ട് അച്ഛമ്മേനെ കൊണ്ടുപോകും. അപ്പോൾ അവിടെ പോയിട്ട് ഇങ്ങനെ ചിലപ്പോൾ അദ്ദേഹം ഉറങ്ങുമായിരിക്കും. അപ്പോൾ അവിടെ ഇരിക്കും വെയിറ്റ് ചെയ്ത്. ഉറങ്ങി നീക്കുമ്പോൾ ആ നീ വന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഇങ്ങനെ പാട്ട് ഏതെങ്കിലും ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് അങ്ങനെ പാടി പഠിപ്പിച്ച് അങ്ങനെ റെക്കോർഡ് കേട്ടിട്ട് വരരുതെന്ന് പറയും. അപ്പോൾ അങ്ങനെ പഠിപ്പിച്ചിട്ട് പിന്നെ ഒരു പ്രോഗ്രാം വരുമ്പോൾ ആ പാട്ട് അങ്ങനെയാണ്. അങ്ങനെ ഒരു അങ്ങനെ കുറച്ച് പാട്ടിൽ അങ്ങനെ അദ്ദേഹം പഠിപ്പിച്ച് തന്നിട്ട് ദേവരാജൻ മാഷിനെ സ്നേഹത്തോടെ ഓർത്തുകൊണ്ട് ഒരു പാട്ട് ഒരു അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ള ഒരു പാട്ട് തന്നെ ഞാൻ പാടാം. അമ്പലക്കുളങ്ങരെ കുളിക്കാൻ ചെന്നപ്പോൾ അയലത്തെ പെണ്ണുങ്ങൾ കളിയാക്കി. എപ്പോഴും ഒരു എന്താ പറയണ്ട ഒരു ഫ്രഷ് ഫീല് തോന്നുന്നു, ഒരു ഫീൽ ഗുഡ് സോങ് ആണ്. നേരത്തെ അർജുനൻ മാഷ്ടർ കാര്യം പറഞ്ഞു, അതേപോലെയാണ് മലയാളികൾക്ക് ഒരു പിടിപ്പാട്ടുകൾ തന്ന ഒരു അദ്ദേഹത്തിൻ്റെ കെ പി എസിലുള്ള ഇപ്പൊ നാടകങ്ങളുടെ പാട്ടിൽ ഓരോന്നൊക്കെ ചിലത് പാടുമ്പോൾ നമുക്ക് എന്താ പറയാ, ശരിക്കും എത്ര നല്ല ഇപ്പോഴും ഒട്ടും മങ്ങിയെന്നല്ല കൂടുതൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്നു വെച്ചാൽ ഇപ്പോഴത്തെ ചില എന്താ പറയാ, ഇപ്പൊ ചില സിനിമ പാട്ടുകൾ അല്ലെങ്കിൽ അതിനെക്കാട്ടിലും എത്രയോ വളരെ നല്ലതാണ് ആ നാട് അദ്ദേഹം ഇപ്പൊ ചെയ്യുന്ന നാടക പാട്ടിലത്. ആ ഒരു പഴയ സ്റ്റൈലിലല്ല അദ്ദേഹം, വളരെ എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ നന്നായിട്ടാണ്, ഭയങ്കര രസമാണ് ഓരോ പാട്ടിൽ അദ്ദേഹം. പക്ഷെ നമുക്കിങ്ങനെ ഒരു വിഷമം എന്ന് വെച്ചാൽ അത് നാടകങ്ങൾ അത് ഒരു റെക്കോർഡ് അങ്ങനെ ഒരു ഇപ്പോൾ യൂട്യൂബിൽ വരുന്നില്ല. ആ നാടകം കളിക്കുമ്പോൾ ആ പാട്ട് അങ്ങനെ അത് നിന്ന് പോവാണ്, അതാണൊരു എത്തുന്നില്ല അത്. അല്ലെങ്കിൽ ആ അവിടെ അപ്പം അവിടെ കൂടിയിരിക്കുന്ന ആ വ്യക്തികളിലേക്ക് ആ ശ്രോതാക്കളിലേക്കും പ്രേക്ഷകരിലേക്കും അല്ലാതെ അത് നേരെ മറിച്ച് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലൊന്നും ഒരു റീച്ചില്ല, അതാണ്. പക്ഷെ പഴയ നാടകഗാനങ്ങൾ അല്ലേ യൂട്യൂബ്, പക്ഷെ ഇപ്പം അത് ചെയ്യാമല്ലോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അതൊരു എനിക്ക് തോന്നുന്നു ആ ഒരു നാടകഗാനത്തിലാണ് രണ്ടുണ്ട്. അമ്പിളി അമ്മാവാ താമര കുമ്പിളിൽ എന്തുണ്ട്, അതേപോലെയാണ് സൂര്യ ഫെസ്റ്റിവൽ. വലിയൊരു ഭാഗ്യമാണ് അങ്ങനത്തെ ഒരു വേദി ഞാൻ സ്വപ്നം കണ്ടിട്ട് തന്നെ ഇല്ലാന്ന് പറയാം. കാരണം ഒരു 2016 ആ ഒരു കാര്യത്തിൽ എത്ര നന്ദി പറഞ്ഞാലും പറ്റില്ല. കാര്യം എത്ര നമ്മൾ ഒരു ടെക്നോളജി വളർന്നു, മനുഷ്യരകന്നു, സമയമില്ല, നമ്മളീ പറയുന്ന ഈ വാക്കുകളെല്ലാം കണ്ണിച്ചുകൊണ്ടാണ് സൂര്യ ഫെസ്റ്റിവൽ അതിൻ്റെ ഒരു സ്ഥിരം ഓഡിയൻസ് അതിനുവേണ്ടി എത്രയോ വർഷമായിട്ട് അതിന് പറഞ്ഞാലും എത്ര പറഞ്ഞാലും അതിൻ്റെ തീരില്ല. അത് സാറ് ശരിക്കും എന്താ പറയുക, ഇത്രയും അങ്ങനെ എൻകറേജ് ചെയ്യുന്ന അല്ലേ കലയെയും കലാകാരന്മാരെയും ഇത്രത്തോളം ആ ഒരു പ്രോത്സാഹിപ്പിക്കുകയും അതിൻ്റെതായ ആ സീരിയസ്നെസ് കൊടുത്ത് അതിനെ കൊണ്ടുപോകുന്നത് നമുക്ക് ശരിക്കും അത് കണ്ടു പഠിക്കേണ്ട തന്നെയാണ്. ആ ഒരു ഡെഡിക്കേഷൻ അദ്ദേഹത്തിൻ്റെതേ നമുക്ക് ആ ഒരു ഗസൽ സൂര്യ ഫെസ്റ്റിവൽ ഇപ്പം ഞാനിപ്പോൾ 3 വർഷമായി. അതൊരു എനിക്ക് വലിയൊരു ഭാഗ്യമാണ്. ഞാൻ ഗസൽസ് പാടി തുടങ്ങിയ സമയത്ത് ഇങ്ങനൊരു വലിയൊരു ഇത്രയും വലിയൊരു വേദി അദ്ദേഹം തന്നത്. ഇപ്പം ഞാൻ അദ്ദേഹത്തിന് ഒരു വലിയ നമസ്കാരം പറഞ്ഞുകൊണ്ട് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഒരു ഗസല് പാടാം. മിക്കവാറും എല്ലാ സ്റ്റേജ് ഷോയിലും ഞാൻ അപർണയെ കാണാറുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷവും തോന്നാറുണ്ട്. അങ്ങനെ
ഇപ്പോഴും പാടുന്ന അല്ലെങ്കിൽ സ്റ്റേജ് ഷോ എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്ന ഒരു പാട്ട് ഏതാണ്? അപർണയുടെ അല്ലാത്തൊരു പാട്ട് ഏതാണ് പാടാറ് കൂടുതൽ? കൂടുതൽ നമുക്കിപ്പോൾ ഓരോ പ്രോഗ്രാം ചില പ്രോഗ്രാം ചിലപ്പോൾ പഴയ പാട്ടുകളുടെ മാത്രമായിരിക്കും, ചിലപ്പോൾ പുതിയ പാട്ട്, പക്ഷെ പുതിയ പാട്ടിൽ മാത്രമായിട്ടുള്ള പ്രോഗ്രാംസ് വളരെ കുറവാണ് ഇപ്പോൾ. എന്നുവെച്ചാൽ അങ്ങനെ ഒരു ലിസ്റ്റ് എടുക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. പുതിയ പാട്ടിൽ മാത്രം വെച്ചൊരു പ്രോഗ്രാം ചെയ്യാം, അപ്പോൾ നമ്മളെപ്പോഴും മിക്സ് ചെയ്ത് തന്നെ എടുക്കാറുള്ളൂ പഴയതും എല്ലാം. അപ്പം എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യമായിട്ട് ഞാൻ സ്റ്റേജിൽ ഓർക്കസ്ട്ര വെച്ച് പാടുന്നത് എനിക്ക് 12 വയസ്സുള്ളപ്പോഴാണ്. അത് മഴവിൽക്കൂടി കാവടിയായിരുന്നു. അത് എനിക്ക് തോന്നാറുണ്ട്, അങ്ങനെയല്ല, എന്തുകൊണ്ട് ഞാൻ എപ്പോഴും എടുക്കുന്നല്ല, പക്ഷേ ഇപ്പം അങ്ങനൊരു പഴയ പാട്ടുകളും എല്ലാം കൂടി ചേർന്നൊരു പ്രോഗ്രാം എടുക്കുമ്പോൾ ഈ പാട്ട് എങ്ങനെയെങ്കിലും വരും, വരാറുണ്ട്. ഓ, അതൊരു വലിയ ഭാഗ്യം. അതുപോലത്തെ പാട്ടാണ് ഇപ്പോൾ മഴവിൽക്കൂടി പറഞ്ഞ പോലെ വേറൊരു. അതുപോലെ ഞാൻ യൂഷ്വലി അങ്ങനെ ഒരു എനിക്കൊരു ഫ്രീഡം തരികയാണ് ലിസ്റ്റ് ഉണ്ടാക്കാൻ എന്നുള്ള വരുമ്പോൾ ഞാൻ എടുക്കുന്ന ഒരു പാട്ടാണ് നീനുക്കൂരി വർണ്ണം. അങ്ങനെ അതിപ്പോഴും എപ്പോഴും എന്നുവെച്ചാൽ ഇപ്പം മഴവിൽക്കൂടി ആണെങ്കിലും നീനുക്കൂരി അങ്ങനെ കുറച്ച് പാട്ടുകളുണ്ട്, ഏത് ഓഡിയൻസിനും അത് അത് പോവും. അങ്ങനെ ചില പാട്ടുകളുണ്ട്. അതെ, അത് ഒരു അൺപ്ലഗ്ഡ് ആയിട്ടൊക്കെ പാടിയ ഭയങ്കര രസമാണ്. നീനുക്കൂരി ഒക്കെ അങ്ങനെ പാടിയിട്ടുണ്ട് കുറച്ച് സ്റ്റേജസ് അങ്ങനെ. അപ്പം അത് നീനുക്കൂരി പാടാം. നിന്നുക്കോരി വരണം വരണം. അങ്ങനെ പാട്ടും വിശേഷമൊക്കെ ആയിട്ട് സമയം പോയത് അറിഞ്ഞു. അതെ, ശരിക്കും ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിരുന്നു, വീട്ടിലിരുന്ന് ഒരു ആളടുത്ത് സംസാരിച്ചിരിക്കുന്ന പോലെയാണ് ചേച്ചി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുകയും ചെയ്യും. ഇപ്പോൾ പുറത്ത് വെച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ ചേച്ചി അച്ഛമ്മയെ കാണാനൊക്കെ വീട്ടിൽ വരും. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ വീട്ടിലിരുന്ന് സംസാരിച്ചിരുന്ന പോലെയാണ് സംസാരിച്ചത്. സന്തോഷം, ഒരുപാട് സന്തോഷം ഉണ്ടെങ്കിലും. താങ്ക് യു സോ മച്ച്, വീണ്ടും വരാൻ കഴിഞ്ഞത്. താങ്ക് യു.